95 സങ്കീർത്തനം 1 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. കർത്താവിനെ സ്തുതിക്കാം. വരുവിൻ, നമുക്ക് കർത്താവിന് സ്തോത്രമാലപിക്കാം. നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടിപ്പുകഴ്ത്താം. കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം. ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം. എന്നാൽ കർത്താവ് ഉന്നതനായ ദൈവമാണ്, എല്ലാ ദേവന്മാർക്കും അധീപനായ രാജാവാണ്. ഭൂമിയുടെ അഗാധ തലങ്ങൾ അവിടുത്തെ കയ്യിലാണ്, പർവ്വത ശൃംഗങ്ങളും അവിടത്തേതാണ്, സമുദ്രം അവിടത്തേതാണ്. അവിടെ നിന്നാണ് അത് നിർമ്മിച്ചത്, ഉണങ്ങിയ കരയെയും അവിടെ നിന്നാണ് മെനഞ്ഞെടുത്തത്. വരുമി, നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം. നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുൻപിൽ മുട്ടുകുത്താം. എന്തെന്നാൽ അവിടെ നിന്നാണ് നമ്മുടെ ദൈവം. നാം അവിടെ നിന്ന് മേയ്ക്കുന്ന ജനവും അവിടെ നിന്ന് പാലിക്കുന്ന അജഗണം. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ, മെരിഭായിൽ മരുഭൂമിയിലെ മാസായിൽ ചെയ്തതുപോലെ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. അന്ന് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി കണ്ടിട്ടും അവർ എന്നെ പരീക്ഷിച്ചു. 40 സംവത്സരം ആ തലമുറയോട് എനിക്ക് നീരസം തോന്നി. വഴിപിഴയ്ക്കുന്ന ഹൃദയത്തോടു കൂടിയ ജനമാണിത്. എൻ്റെ വഴികളെ അവർ ആദരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ലെന്ന് കോപത്തോടെ ഞാൻ ശബ്ദം ചെയ്തു. ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത്. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം.